തിലാവത്തിന്റെ സുജൂദും ശുക്റിന്റെ സുജൂദും. ഇമാമ സുജൂദ് ചെയ്താൽ മഅ്മൂമ സുജൂദ് ചെയ്യണം, ഇമാമ സുജൂദ് ചെയ്യാതിരുന്നാൽ മഅ്മൂമ സുജൂദ് ചെയ്യാതിരിക്കുകയും വേണം. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ, സജ്ദയുടെ ആയത്തോതി തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടെ, ആ ഒരു ലക്ഷ്യത്തോടുകൂടെ ഇത്തരം ആയത്തുകൾ ഓതുക എന്നുള്ളത് നിഷിദ്ധമാണ്. നാം വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടു, നാം പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു, എന്നാൽ അവിടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് തിലാവത്തിൻ്റെ സുജൂദും ശുക്റിൻ്റെ സുജൂദും എന്ന വിഷയത്തെക്കുറിച്ചാണ്. തിലാവത്തിൻ്റെ സുജൂദ്, അതായത് ഓത്തിൻ്റെ സുജൂദ്, നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ സുജൂദിൻ്റെ രൂപം എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല അനുഗ്രഹങ്ങളും ചെയ്തു തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യാനുണ്ട്. ശുക്റിന്റെ സുജൂദ് എന്നാണ് അതിന് പറയുന്നത്. ഈ രണ്ട് സുജൂദിന്റെയും രൂപം എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമതായി നമുക്ക് തിലാവത്തിന്റെ സുജൂദിനെ ചർച്ച ചെയ്യാം. തിലാവത്തിന്റെ സുജൂദ്, അതായത് ഓത്തിന്റെ സുജൂദ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, 14 സ്ഥലങ്ങളിൽ, അതല്ല 15 സ്ഥലങ്ങളാണ് എന്നും അഭിപ്രായമുണ്ട്. വിശുദ്ധ ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ സ്ഥലങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ അവസാന ജുസ് ആകുന്ന അമ്മ ജുസ്ഇൽ അവസാന ഭാഗത്ത് ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്നുള്ള സൂറത്തിന്റെ അവസാനം വസ്ജുദ് വഖ്തരിബ് എന്നൊരു ആയത്തുണ്ട്. അവിടെ തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കേണ്ടതുണ്ട്. ഇന്നിറങ്ങുന്ന നമ്മുടെ മുസ്ഹഫുകളിൽ ഒരു പ്രത്യേക ചിഹ്നം, പള്ളിയുടെ ഒരു മിനാരം പോലെയുള്ള ഒരു പ്രത്യേക ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ സ്ഥലമെത്തുമ്പോൾ പ്രത്യേകം സുജൂദ് ചെയ്യണം. അതുപോലെ തന്നെ വസ്ജുദ് അല്ലെങ്കിൽ യസ്ജുദു, വസ്ജുദു എന്നൊക്കെ പറയുന്ന സുജൂദിനെ പരാമർശിക്കുന്ന ആ വാക്കിന്റെ മുകളിൽ ഒരു വരയും നൽകിയിട്ടുണ്ടാകും. ആ ആയത്ത് അവസാനിക്കുന്ന ഭാഗത്താണ് സുജൂദ് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും ഇങ്ങനെ 14-15 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഖുർആൻ ഓതുന്ന ആൾക്കും സുന്നത്താണ്, ഖുർആൻ കേൾക്കുന്ന ആൾക്കും സുന്നത്താണ്, നിസ്കാരത്തിലായിരിക്കെയാണ് അവൻ ഓതുന്നത്, അയാൾക്കും സുന്നത്താകുന്നു. അതേസമയം നിസ്കാരത്തിൽ ഒരാൾ ഓതുകയാണ് എങ്കിൽ അയാളുടെ ഇമാമ് സുജൂദ് ചെയ്താൽ മാത്രമേ മഅ്മൂമിന് സുജൂദ് ചെയ്യാൻ പറ്റൂ. ഒറ്റക്ക് നിസ്കരിക്കുകയാണ് എങ്കിൽ നിസ്കാരത്തിൽ സജദയുടെ ആയത്ത് വരുന്ന, തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ഭാഗം വരുന്ന ആയത്തുകൾ ഓതുന്ന സമയത്ത് നമുക്ക് സുജൂദ് ചെയ്യാം. അതേസമയം ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ് എങ്കിൽ ഇമാമ് സുജൂദ് ചെയ്താൽ മാത്രമാണ് മഅ്മൂമിന് സുജൂദ് ചെയ്യാൻ പറ്റൂ. ഇമാമ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സജദയുടെ ആയത്ത് ഓതി ഇമാമ് സുജൂദ് ചെയ്തില്ല, മഅ്മൂമ് സുജൂദ് ചെയ്തു, അല്ലെങ്കിൽ ഇമാമ് സുജൂദ് ചെയ്തു മഅ്മൂമ് സുജൂദ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇമാമ് സുജൂദ് ചെയ്യാതെ മഅ്മൂമ് സുജൂദ് ചെയ്തു, അങ്ങനെ വരുമ്പോൾ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഇമാമ് സുജൂദ് ചെയ്താൽ മഅ്മൂമ് സുജൂദ് ചെയ്യണം, ഇമാമ് സുജൂദ് ചെയ്യാതിരുന്നാൽ മഅ്മൂമ് സുജൂദ് ചെയ്യാതിരിക്കുകയും വേണം. അതേസമയം പതുക്കെ ഓതുന്ന നിസ്കാരം, ഉദാഹരണം ളുഹർ, അസർ പോലെയുള്ള നിസ്കാരം, ആ നിസ്കാരത്തിൽ ഇമാം സജദയുടെ ആയത്ത് വരുന്ന സുജൂദ് ചെയ്യേണ്ടതായ ഒരു ആയത്ത് ഓതി, എന്നാൽ അവിടെ ഇമാമിന് സുജൂദ് ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ഇമാം ആ ഒരു സമയം സുജൂദ് ചെയ്താൽ മഅ്മൂമിങ്ങൾക്ക് അറിയില്ല ഇതെന്തിനാണ് ഈ സുജൂദ്. ചില മഅ്മൂമികളെങ്കിലും വസ്വാസിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇമാം അപ്പോൾ സുജൂദ് ചെയ്യാതെ പിന്നീട് നിസ്കാര ശേഷം ആ സുജൂദ് നിർവഹിക്കുകയാണ് വേണ്ടത്.
ഉറക്കയോതുന്ന നിസ്കാരങ്ങളിലാണെങ്കിൽ മമൂമിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും തിലാവത്തിന്റെ സുജൂദ് ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഓതിയത്, അതുകൊണ്ടാണ് ഇമാം ഇവിടെ സുജൂദ് ചെയ്തത് എന്ന് മനസ്സിലാകും. അത്തരം സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഉറക്കയോതുന്ന നിസ്കാരങ്ങളിലും വലിയ പള്ളികളൊക്കെ ആകുമ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ ഇത് എന്ത് സുജൂദാണ് എന്ന് അറിയാത്തവരുണ്ടാകും. അത്തരം മഅ്മൂമീങ്ങളുള്ള സ്ഥലത്തും ഇമാം സുജൂദിനെ നിസ്കാര ശേഷം ചെയ്യുകയാണ് സുന്നത്ത്. കാരണം ഇമാം പെട്ടെന്ന് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സുജൂദിലേക്ക് അങ്ങ് പോയാൽ ചില മഅ്മൂമീങ്ങൾ വിചാരിക്കും ഇതെന്തൊരു സുജൂദ്, ഇമാമിന് തെറ്റുപറ്റിയോ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇമാം സുജൂദിനെ നിസ്കാരത്തിന്റെ അവസാനം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കുകയാണ് സുന്നത്തായിട്ട് ഉള്ളത്. ഏതായിരുന്നാലും സുജൂദ് ഈ സജദയുടെ ആയത്തുകൾ ഓതി പൂർണ്ണമാകുന്ന സമയത്ത് സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ സജദയുടെ ആയത്ത് ഓതി തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടെ ആ ഒരു ലക്ഷ്യത്തോടുകൂടെ ഇത്തരം ആയത്തുകൾ ഓതുക എന്നുള്ളത് നിഷിദ്ധമാണ്, അങ്ങനെ ഓതാൻ പാടില്ല. അതേസമയം ഖത്മ് ഓതി തീർക്കുന്ന ഇമാമിയങ്ങളാണ് എങ്കിൽ അല്ലെങ്കിൽ മറ്റു സുന്നത്തുള്ള സൂറത്തുകൾ ഓതിയപ്പോൾ അതിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ ആയത്തുകൾ വന്നു. ഉദാഹരണം വെള്ളിയാഴ്ച സുബ്ഹ് നിസ്കാരത്തിന് സൂറത്തു സജദ ഓതൽ സുന്നത്തുണ്ട്, സൂറത്തു സജദയിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ ആയത്തുണ്ട്. അങ്ങനെ അതൊക്കെ ഓതുമ്പോൾ അവൻ തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കണം. അതല്ലാതെ തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യണം, അത് ചെയ്ത് മഅ്മൂമിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ മാത്രം തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ ആയത്തുകൾ ഇമാം ഓതുക എന്നുള്ളത് നിഷിദ്ധമാണ്. ഏതായിരുന്നാലും തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ ധാരാളം നിബന്ധനകളും ഫർളുകളും ഉണ്ട്. തിലാവത്തിന്റെ സുജൂദിന് നിസ്കാരത്തിലാകുമ്പോൾ, നിസ്കാരത്തിലാകട്ടാകാതിരിക്കട്ടെ, തിലാവത്തിന്റെ സുജൂദിന് 10 ഷർത്തുകൾ ഉണ്ട്, 10 നിബന്ധനകളുണ്ട്. അതിൽ 1, 2, 3, 4, 5 എന്നീ ഷർത്തുകൾ നിബന്ധനകൾ സാധാരണ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്താണോ ആ ഷർത്തുകൾ തന്നെയാണ്. നിസ്കാരത്തിന്റെ ഷർത്ത് നമുക്കറിയാം, ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ നിസ്കരിക്കുന്നവന്റെ ശരീരം, സ്ഥലം, അവൻ ധരിച്ച വസ്ത്രം എന്നിവ നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക, ഔറത്ത് മറച്ചിരിക്കുക, ഖിബിലക്ക് മുന്നിടുക, അതുപോലെ തന്നെ സമയം ആയി എന്നറിയുക. ഈ 5 ഷർത്തുകളും തിലാവത്തിന്റെ സുജൂദിനും ബാധകമാണ്. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന വ്യക്തി ഉളുവോടുകൂടെയായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തോ അവന്റെ ശരീരത്തോ അവന്റെ വസ്ത്രത്തിലോ നജസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു ഷർത്താണ് ഖിബിലക്ക് അഭിമുഖമായിട്ടായിരിക്കണം, ഖിബിലക്ക് മുന്നിട്ടായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സമയം ആയി എന്നറിയണം. നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് സമയം ആയി എന്നറിയുക. എന്നാൽ തിലാവത്തിന്റെ സുജൂദിൽ സമയമായി അറിയുക എന്നുള്ളത് ഷർത്ത് തന്നെയാണ്. എന്നാൽ തിലാവത്തിന്റെ സുജൂദിന്റെ സമയം എപ്പോഴാകുന്നു? തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ സജദയുടെ ആയത്ത് പൂർണ്ണമായും ഓതുകയോ കേൾക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സമയം. അത് പൂർണ്ണമായി ഓതിത്തീർന്നാൽ അതിന്റെ സമയമായി, ആ സമയം ആയതിന് ശേഷമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ മുമ്പ് സുജൂദ് ചെയ്താൽ അത് സുജൂദായി പരിഗണിക്കുകയില്ല. 6-ാമത്തെ നിബന്ധന, തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ സജദയുടെ ആയത്ത് പൂർണ്ണമായും ഓതുക അല്ലെങ്കിൽ കേൾക്കുക, അത് ഒരു ഷർത്താണ്. പൂർണ്ണമായും ഓതി തീരുക, പൂർണ്ണമായും കേട്ട് തീരുക എന്നുള്ളത് സമയം പ്രവേശിക്കുക എന്നതിന്റെ മാനദണ്ഡമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഷർത്താണ് പൂർണ്ണമായും ഓതുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളത്. 7-ാമത്തെ ഷർത്ത്, ഖിറാഅത്ത് ഓതുന്നത് ജനാസ നിസ്കാരത്തിൽ ആവാതിരിക്കുക എന്നുള്ളത് ഷർത്താണ്. ജനാസ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതും 1-ാമത്തെ തക്ബീറിന് ശേഷം, 2-ാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലും, 3-ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, 4-ാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടും. ഇവിടെ ഫാത്തിഹയല്ലാത്ത മറ്റ് ഖിറാഅത്തുകളില്ല. ഇനി ഒരാൾ ഓതി, അങ്ങനെ ഓതേണ്ടതില്ല, ഒരാൾ ഓതി, ഓതിയപ്പോൾ അത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ചില ആയത്തുകളായിപ്പോയി. എന്നാൽ അവിടെ സുജൂദ് ചെയ്യാൻ പാടില്ല, മയ്യത്ത് നിസ്കാരത്തിൽ സുജൂദ് വരുന്നില്ല. 8-ാമത്തെ ഷർത്ത്, അവൻ ഓതുന്ന ഖിറാഅത്ത്
പ്രത്യേകം ബോധപൂർവമുള്ളതും അതുപോലെ തന്നെ ശറഅ് അംഗീകരിക്കപ്പെടുന്നതും ആയ ഒത്തായിരിക്കണം. മഖ്സൂദത്തും മശ്റൂഅത്തും ആകണം എന്നുള്ളതാണ് കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് പ്രത്യേകം ഉദ്ദേശത്തോടുകൂടെ ബോധപൂർവമുള്ള ഒത്തായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു തത്തയെ ഖുർആൻ പഠിപ്പിച്ചു, ആ തത്ത നാം ഓതാൻ നിർദ്ദേശിച്ചപ്പോൾ അത് ഓതിയപ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു ഭാഗം ഓതി. എന്നാൽ ആ ഓത്ത് കേട്ട നമുക്ക് അവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല, കാരണം തത്തയുടെ ഖിറാഅത്ത് മഖ്സൂദത്തല്ല. പ്രത്യേകം ലക്ഷ്യമായി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യേകം ബോധപൂർവം ഇത് ഖുർആനാണെന്നുള്ള ബോധപൂർവം ഓതുന്ന ഓത്തല്ല. തത്തയെ എന്താണോ പഠിപ്പിച്ചത് അത് ആ തത്ത ഓതും എന്ന് മാത്രം. അതുകൊണ്ട് തത്തയുടെ ഓത്ത് കേട്ടാൽ സുജൂദ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധുനിക സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഖുർആൻ ഓത്ത് കേട്ടു, റെക്കോർഡ് ചെയ്യപ്പെട്ട ഖുർആൻ ഓത്ത് കേട്ടു, ആ ഓത്ത് കേട്ടാലും അവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അത് പ്രത്യേകം ഉദ്ദേശത്തോടുകൂടെ ബോധപൂർവം ഓതുന്ന ഓത്തല്ലോ, അതിന് ജീവനില്ലല്ലോ, ബുദ്ധിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഓത്ത് കേട്ടതിന് വേണ്ടി സുജൂദ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ശറഇൽ അംഗീകരിക്കപ്പെടാത്ത ചില ഓത്തുകളുണ്ട്. ഉദാഹരണം, ഹൈദുകാരി ഖുർആൻ ഓതാൻ പാടില്ല, ജനാബത്തുകാരൻ ശുദ്ധിയാകാതെ ഖുർആൻ ഓതാൻ പാടില്ല, അവരാണ് ഓതിയത്, അവരുടെ ഓത്ത് കേട്ടതിന് വേണ്ടി സുജൂദ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഓതുന്നത് പ്രത്യേകം കറാഹത്തായ ചില ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നിസ്കരിക്കുന്നവൻ തന്നെ ഖിയാമ അല്ലാത്തതിൽ ഖുർആൻ ഓതുക. നിസ്കരിക്കുന്നവൻ ഖുർആൻ ഓതേണ്ടത് നൃത്തത്തിലാണ്, ഫാത്തിഹയ്ക്ക് ശേഷം അവൻ സൂറത്തോതുന്ന ആ ഒരു സ്ഥാനത്താണ് നിസ്കരിക്കുന്നവൻ ഖുർആൻ ഓതേണ്ടത്. അതേസമയം സുജൂദിലോ റുകൂഇലോ ഒക്കെ ഖുർആൻ ഓതി, അങ്ങനെ ഓതാൻ പാടില്ല, അത് കറാഹത്താണ്. അങ്ങനെ ഓതി, അവിടെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ ആയത്തുകൾ ഓതിയത്. എന്നാൽ ആ ആയത്ത് ഓതിയത് ഒരാൾ കേട്ടാൽ അല്ലെങ്കിൽ ഓതിയവന് പോലും അവിടെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല, സുജൂദ് ചെയ്യരുത്. ഒമ്പതാമത്തെ ഷർത്ത്, തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ആയത്ത് ഓതുന്നവൻ ഒരാളായിരിക്കണം. അതായത് ഒരു ആയത്തിന്റെ അല്പഭാഗം ഒരാൾ ഓതി, ആ ആയത്തിന്റെ ബാക്കി ഭാഗം മറ്റൊരാൾ ഓതി, എന്നാൽ അവിടെ സുജൂദ് സുന്നത്തില്ല. അതുപോലെ തന്നെ ഓതുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു സമയത്തായിരിക്കണം. ഒരായത്തിന്റെ ഒരാൾ ഓതുന്ന ആയത്ത് തന്നെ അല്പഭാഗം ഓതി പിന്നെ ദീർഘ നേരം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം ഓതി, അവിടെയും സുജൂദില്ല. ഒരാൾ ഓതുന്നത് തന്നെ ഒരു സമയത്ത് കേട്ടു, ബാക്കി ഭാഗം പിന്നീട് കേട്ടു, അവിടെയും സുജൂദ് ചെയ്യേണ്ടതില്ല. പത്താമത്തെ ഷർത്ത്, സുജൂദിന്റെയും ഈ ആയത്ത് തീർന്നതിന്റെയും ഇടയിൽ ദീർഘനേരം ഫസ്ല് ഗ്യാപ്പ് ഇല്ലാതിരിക്കണം. ആയത്ത് പൂർണ്ണമായതിന്റെ ഉടനെ അവൻ സുജൂദ് ചെയ്തിരിക്കണം എന്നർത്ഥം. ആയത്ത് പൂർണ്ണമായി കുറെ സമയം കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെടുന്നില്ല, സുജൂദിന്റെ സമയം നഷ്ടപ്പെടുന്നതാണ്. തിലാവത്തിന്റെ സുജൂദിന് നാല് ഫർളുകൾ ഉണ്ട്. നിസ്കാരം അല്ലാത്ത ഘട്ടങ്ങളിൽ നാല് ഫർളുകൾ ഉണ്ട്. ഒന്ന്, നിയ്യത്ത് വേണം. നിസ്കാരത്തിലല്ല ഒരാൾ ഖുർആൻ ഓതുന്നത്, നിസ്കാരത്തിലാകുമ്പോൾ സുജൂദ് ചെയ്യുക എന്നുള്ള ഒരു ഫർള് മാത്രമാണുള്ളത്. സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ ഈ ആയത്ത് പരാമർശിച്ചു കഴിഞ്ഞാൽ, ഈ ആയത്ത് പൂർണ്ണമായും ഓതിക്കഴിഞ്ഞാൽ നേരെ സുജൂദിലേക്ക് പോവുക എന്നുള്ള ഒരു ഫർള് മാത്രമാണ് ഉള്ളത്. അതേസമയം നിസ്കാരത്തിലല്ലാതെ സാധാരണഗതിയിൽ നാം വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ അതിൽ സജദയുടെ ആയത്ത് വന്നാൽ അവിടെ നാം സുജൂദ് ചെയ്യും. ആ സുജൂദ് ചെയ്യുന്നതിന് നാല് ഫർളുകളുണ്ട്. ഒന്ന്, നിയ്യത്ത് വെക്കണം. അതായത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതായ ആയത്ത് പൂർണ്ണമായും ഓതിക്കഴിഞ്ഞാൽ നാം മുസ്ഹഫ് ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം, നാം ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തതിന് ശേഷം, ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെച്ച് വെക്കുക. രണ്ടാമത്തെ ഫർള്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. നിയ്യത്ത് വെച്ചതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. മൂന്നാമത്തെ ഫർള്, തക്ബീർ ചൊല്ലിയതിന് ശേഷം നേരെ സുജൂദിലേക്ക് പോവുക, സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ ഫർള്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം സലാം കിട്ടണം. ഇങ്ങനെ നാല് ഫർള്ളുകളാണ് ഉള്ളത്. ഒറ്റ സുജൂദ് മാത്രമാണ് തിലാവത്തിന്റെ സുജൂദായിട്ടുള്ളത്. നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെയാണത് നിർവഹിക്കേണ്ടത്. അതിൽ പ്രത്യേക ദിക്റുകൾ സുന്നത്തുണ്ട്. അതറിയില്ല എങ്കിൽ സാധാരണഗതിയിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലുന്ന ദിക്റു ചൊല്ലിയാലും മതി. ഒരു സുജൂദാണ് തിലാവത്തിൻ്റെതായിട്ടുള്ള സുജൂദ് ഉള്ളത്, രണ്ടെണ്ണം ഇല്ല.
അപ്പോൾ ഒരു സുജൂദ് ചെയ്തതിന് ശേഷം ഇരിക്കുക, ആ ഇരുന്നതിന് ശേഷം സലാം കിട്ടുക എന്നുള്ളതും ഫർളാകും. ചില ആളുകൾ സുജൂദ് മാത്രം ചെയ്യും. നമ്മുടെ മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബിൽ, സുജൂദ് ചെയ്യേണ്ട രൂപം ഈ നാല് ഫർളുകളും പാലിച്ചുകൊണ്ടാകും. സുജൂദിന്റെ ധാരാളം സുന്നത്തുകളും ഉണ്ട്. ഒന്ന്, നിയ്യത്ത് വെക്കുമ്പോൾ ആ നിയ്യത്ത് നാവ് കൊണ്ട് പറയുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകും. അതുപോലെ തന്നെ തക്ബീറുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് കൈ ഉയർത്തുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് തക്ബീർ ചൊല്ലുക, അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ടായിരിക്കണം സുജൂദിലേക്ക് പോകേണ്ടത്. ആ തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ സലാം കിട്ടുന്നതിന് വേണ്ടി ഇരിക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താകുന്നു. ഈ സുജൂദിൽ സജദ വജിഹിയല്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് ദിക്റു ചൊല്ലൽ പ്രത്യേകം സുന്നത്താകുന്നു. നിസ്കാരത്തിലെ കറാഹത്തുകളൊക്കെ തിലാവത്തിന്റെ സുജൂദിലും കറാഹത്തായിട്ട് വരും. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഈ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കെ ചെയ്തു പോയാൽ ഈ സുജൂദും ബാത്തിലാകും. ഈ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ സംസാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങൾ ഉള്ളിലേക്ക് ഇറക്കി, അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ശരീരം ചലിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്നത് പോലെ ഈ സുജൂദ് നിർവഹിക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവന്റെ സുജൂദും ബാത്തിലാകുന്നതാണ്. ഇങ്ങനെയാണ് സുജൂദ്, തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കേണ്ട രൂപം. മറ്റൊരു സുജൂദാണ് ശുക്റിന്റെ സുജൂദ്. സുജൂദു ശുക്ർ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ചെയ്തു തരുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദിയായി ഒരു സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അത് അനുഗ്രഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തലാകുന്നു. പെട്ടെന്നൊരു നിയമത്ത് വന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് വലിയ കടബാധ്യതയുണ്ട്, ആകെ വിഷമിച്ച് നിൽക്കുകയാണ്, നാളെയോ മറ്റന്നാളെയോ കടം വീട്ടേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ നമ്മെ തേടി വരുന്നു. ആ മനുഷ്യൻ നമുക്ക് നല്ല ഒരു സംഖ്യ ഹദിയയായി തന്നു, അൽഹംദുലില്ലാ നാളെ കടം വീട്ടാനുള്ള തുക അതിലുണ്ട്. യാദൃശികമായി സംഭവിച്ചതാണ് ഇത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് എന്നോർത്തുകൊണ്ട് ഈ പണം കിട്ടിയതിന് ശേഷം നാം ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശുക്റിന്റെ സുജൂദ് നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പരീക്ഷണം, ഒരു അപകടം, അതിൽ നിന്ന് നാം രക്ഷപ്പെട്ടു. നാം വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടു, നാം പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അതുപോലെ തന്നെ തെറ്റുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ കാണുമ്പോൾ സുജൂദ് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. നിത്യമായി കള്ളി കുടിക്കുന്ന ഒരു കള്ളുകുടിയൻ അവനെ കാണുമ്പോൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടൊരു സുജൂദ് ചെയ്യണം. എന്തിനു വേണ്ടി? ഞാൻ ഇതുപോലെ കള്ളുകുടിയനായിട്ടില്ലല്ലോ, എനിക്ക് ഇത്തരം ഒരു തെറ്റ് ചെയ്യാതെ നീ കാവൽ തന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു സുജൂദ് രേഖപ്പെടുത്തൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ സുജൂദ് ചെയ്യുന്നത് ഈ കള്ളുകുടിയനെ കണ്ടാലും കുഴപ്പമില്ല. കാരണം അവൻ കാണുമ്പോൾ ചിന്തിക്കും, ഇവൻ എന്തിനാണ് ഇങ്ങനെ ഒരു സുജൂദ് ചെയ്യുന്നത്, ഞാനൊരു പാപിയാണ്, എന്നെ കണ്ടതുകൊണ്ടാണല്ലോ, എന്നെപ്പോലെ അവൻ ആയില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണല്ലോ അവൻ സുജൂദ് ചെയ്യുന്നത് എന്ന് അവന്റെ മനസ്സിൽ തോന്നുകയും ഒരുപക്ഷെ അവൻ മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മഅസിയത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളെ കാണുന്ന സമയത്ത് ശുക്റിന്റെ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇതുപോലെ തന്നെ വലിയ രോഗങ്ങളെ കൊണ്ടും പ്രതിസന്ധികളെ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോഴും സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. നാം ഒരു ക്യാൻസർ രോഗിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗിയെ കണ്ടു, വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടു, എന്നാൽ അല്ലെങ്കിൽ ഒരു വികലാംഗനെ കണ്ടു, ആ കണ്ടതിന്റെ പേരിൽ നമുക്ക് ശുക്റിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. നമുക്ക് അതുപോലെ വന്നില്ലല്ലോ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം രോഗത്തിൽ നിന്ന് കാവൽ തന്നല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. പക്ഷേ ആ സുജൂദ് ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് ചെയ്യാൻ പാടില്ല. കാരണം ഇദ്ദേഹം രോഗിയാണ്, ഇദ്ദേഹം കഷ്ടത അനുഭവിക്കുന്നതാണ്, അദ്ദേഹം രോഗിയായത് അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, അദ്ദേഹം വികലാംഗനായത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നാം ശുക്റിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ അതുപോലെ ആയില്ലല്ലോ, എനിക്കതിൽ നിന്ന് അള്ളാഹുത്താല കാവൽ തന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ശുക്റിന്റെ സുജൂദ് അയാളുടെ മുമ്പിൽ വെച്ച് ചെയ്താൽ
അയാൾക്കത് വലിയ വിഷമമാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല. ആ സുജൂദ് ഇങ്ങനെ ഇത്തരം പരീക്ഷണത്തിൽ നാം പെട്ടില്ല, ഇത്തരം രോഗങ്ങൾ നമുക്കുണ്ടായില്ല എന്നതിന് വേണ്ടി നന്ദി ശുക്രന്റെ സുജൂദ് ചെയ്യുമ്പോൾ നാം രഹസ്യമായിട്ടാണ് ആ സുജൂദ് നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കുഞ്ഞിനെ തന്നു, നമുക്കൊരു കുട്ടി ജനിച്ചു. കാലങ്ങളായി നാം ആശിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കുട്ടി ലഭിക്കുന്നത്. ആ കുട്ടി പ്രസവിക്കപ്പെടുമ്പോൾ ശുക്രന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടൊരു സുജൂദ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏതേത് നിഅമത്തുകൾ നമുക്കുണ്ടാകുമ്പോൾ, നല്ലൊരു വീട് വെച്ചു, നല്ലൊരു വാഹനം നമുക്ക് ലഭിച്ചു, ഇങ്ങനെ ഏത് നിഅമത്തുകൾ വരുന്ന സമയത്തും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിലാവത്തിന്റെ സുജൂദിന്റെ ഷർത്തുകളെല്ലാം, നിസ്കാരത്തിന്റെ ഷർത്തുകളെല്ലാം ഈ സുജൂദിലും ഷർത്തുകളായി വരും. അതായത് ശുക്രന്റെ സുജൂദ് ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കണം, നജസിൽ നിന്ന് ശരീരവും വസ്ത്രവും സുജൂദ് ചെയ്യുന്ന സ്ഥലവും ശുദ്ധിയായിരിക്കണം, അതുപോലെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ടായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. ചില ആളുകളൊക്കെ ശുക്രന്റെ സുജൂദ് ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിർവഹിക്കും, ശരിയാവില്ല. ഖിബ്ലയുടെ ഭാഗത്തേക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ടായിരിക്കണം ശുക്രന്റെ സുജൂദ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിയ്യത്ത് വെക്കണം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം, എന്നിട്ടൊരു പ്രാവശ്യം സുജൂദ് ചെയ്യണം, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് സലാം കിട്ടണം. ഇതെല്ലാം ശുക്രന്റെ സുജൂദിലും ബാധകമാകുന്നു. നിസ്കാരത്തിൽ ശുക്രന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. തിലാവത്തിന്റെ സുജൂദ് നാം ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിന് പുറത്താണെങ്കിലും സജദയുടെ ആയത്ത് ഓതിയാൽ തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കൽ സുന്നത്താണ്. അതേസമയം ശുക്രന്റെ സുജൂദ് അത് നിസ്കാരത്തിൽ നിർവഹിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, നിസ്കാരത്തിൽ ഒരാൾ ശുക്രന്റെ സുജൂദ് നിർവഹിച്ചാൽ അവന്റെ സുജൂദ്, അവന്റെ നിസ്കാരം തന്നെ ബാത്തിലാകുന്നതാണ്. നിഅമത്ത് കിട്ടി കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നാം സുജൂദ് ചെയ്താൽ ആ സുജൂദിന്റെ സമയം നഷ്ടപ്പെട്ടു പോയി. ഒരു നിഅമത്ത് ലഭിച്ച് ഉടനെ തന്നെ നമുക്ക് സുജൂദ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയ ആ ഒരു ഉടനെ തന്നെ നാം സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിഅമത്ത് കിട്ടി, ഇനി സുജൂദ് വേണ്ട എന്ന് വെച്ചു, എന്നാലും സുജൂദിന്റെ സമയം കഴിഞ്ഞുപോയി. ഇത് രണ്ടും, ഈ രണ്ട് സുജൂദുകളും ഖവാഇദ് കിട്ടാൻ പറ്റാത്ത സുജൂദുകളാകും. നേരത്തെ ഞാൻ എനിക്കൊരു തിലാവത്തിന്റെ സുജൂദ് അല്ലെങ്കിൽ ശുക്രന്റെ സുജൂദ് ചെയ്യാനുണ്ടായിരുന്നല്ലോ, അതിനാൽ ഇപ്പോൾ ഖവാഇദ് കിട്ടട്ടെ എന്ന് കരുതി ഖവാഇദ് കിട്ടാൻ പാടില്ല. ഖവാഇദ് കിട്ടേണ്ടതായ ഒരു സുജൂദല്ല ഈ ഒരു സുജൂദ്. ആ അതത് സമയങ്ങളിൽ കൃത്യമായി നിർവഹിക്കേണ്ട സുജൂദുകളാണ്. അതത് സമയങ്ങളിൽ നാം അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു, അതിന്റെ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള സുന്നത്തായ സുജൂദുകളൊക്കെ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങൾ കുറുക്കണം റഹ്മാനെ. രോഗികളാണ്, ശിഫാ നൽകണം റഹ്മാനെ. ദുർബലരാണ്, ശക്തി പകരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ നിന്നരാണ്, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് നീ കാവൽ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ പല വിഷമങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുണ്ട്, സലാമത്ത് നൽകണം റഹ്മാനെ. ആക്കിബത്ത് നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ പലരും നേരത്തെ മരണപ്പെട്ടുപോയി, അവരുടെയും ഞങ്ങളുടെയും ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്തവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.